ഓക്കെ, മലമ്പുഴ കവയില് നമുക്ക് ഇതുപോലെ അയ്യോ കവയിലേ നമുക്ക് ഇങ്ങനെ ഊഞ്ഞാലാടാട്ടെ ഗൈസ്. ഊഞ്ഞാലുകൾ കുറേ എണ്ണം കെട്ടി വെച്ചിട്ടുണ്ട്. ഒരുപാട് പേരുണ്ട് കേട്ടോ, സൈഡൊക്കെ ഒരുപാട് പേരുണ്ട്. ഈ ഭാഗത്ത് കുറേ ഊഞ്ഞാലുകൾ കെട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കവയിൽ. അപ്പം അവിടെ വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളിച്ച് കുറച്ച് നേരമൊക്കെ ഊഞ്ഞാലാടി രസിക്കാം. സൗവാടാണ് ഊഞ്ഞാലാട്ടി വിണ്ണ്. അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി സ്ഥലത്താണ് കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടാൽ തന്നെ അറിയും, ചിലർക്കൊക്കെ അറിയാൻ പറ്റുണ്ടാ. വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്നപ്പോൾ ഗൈസ് ഞങ്ങൾ നേരെ ശരി ഭയങ്കര ചൂടാണ് കേട്ടോ പാലക്കാട്. ശരി എന്തായാലും തണുപ്പുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് പോകാമെന്ന് പറഞ്ഞു വന്നതാണ്. ബാക്കിൽ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇതൊരു കാട് പിടിച്ചൊരു സ്ഥലമാണ്, പക്ഷെ നല്ല മനോഹരമായ ഒരു സ്ഥലമാണ്. ഇവിടുത്തെ പ്രത്യേകതകൾ ഈ മരങ്ങളാണ് കേസ്. കണ്ടില്ല ഇങ്ങനെ വള്ളി പടർപ്പുകൾ, നല്ല എത്രയോ വർഷങ്ങൾ വേണം ഇതുപോലെയൊക്കെ ആവാൻ വേണ്ടിയിട്ട്, ഇത്രയും കട്ടിയുള്ള വള്ളി പടർപ്പാകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് മാത്രമല്ല, ഇവിടെ ഒരുപാട് ഇതുപോലെ സ്ഥലങ്ങളുണ്ട് കാണിച്ചു തരാം കേസ്. അപ്പോൾ നമ്മുടെ പാലക്കാട് കവയിലേക്ക് പോകുന്ന വഴിയാണ് കേസ്. കുറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും കവൻ്റെ ഭാഗത്തേക്ക് വരുന്നത്. ഇന്നും നിറയെ ജനങ്ങളുണ്ട് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ട് അവിടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. സൗ കണ്ടോ, ഞങ്ങളപ്പോൾ കാട്ടിനകത്താണ് കേസ് വന്നിരിക്കുന്നത് അല്ലേ. ഇതുപോലുള്ള വള്ളിപ്പടർപ്പ് മരങ്ങളൊക്കെ കാണാൻ നമ്മുടെ കവയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. കവയ്ക്ക് പോകുന്ന വഴിയിലാണ് ഈ കാണുന്ന കാഴ്ചകൾ. അപ്പോൾ ഒരുപാട് പേര് എന്താ പറയുക, ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് ഇവിടെ എപ്പോഴും വന്ന് നിൽക്കാറുണ്ട്. എത്ര പ്രാവശ്യം കവയ്ക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള കാഴ്ചകൾ കാണാൻ ഞങ്ങൾ വീണ്ടും വീണ്ടും വരുന്നുണ്ട് ഗൈസ്. അടിപൊളി സ്ഥലമാണ്, പിന്നെ തണുപ്പും. വേനൽക്കാലത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കുളിർമയുണ്ട് ഗൈസ്, നല്ല വെയിലുണ്ട്. പക്ഷേ ഇവിടെ ഇത്രയും മരങ്ങളും വലിയ വലിയ മരങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ നെല്ലിയമ്പതിക്ക് പോകുന്ന ആ ഭാഗത്തുള്ള അല്ലേ അതേ ഒരു ഫീലാണ് ഈ ഭാഗത്തുകൂടി നമുക്ക് പോകുമ്പോൾ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് കുറേ കാഴ്ചകൾ നമുക്ക് കവയിൽ കാണാൻ വിട്ടുപോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആ കാഴ്ചകളും കൂടി ഇന്ന് എടുക്കണം വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കവയിലെ കാഴ്ചകളും അല്ലേ ഇന്ന് മലമ്പുഴയിൽ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഫുഡ് കഴിക്കുന്ന കാഴ്ചയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അല്ലേ സോ. കാലുമുട്ടോ അവകാശം. ഞങ്ങള് സത്യം പറഞ്ഞ നമ്മൾ ഈ കവേന്റെ ഈ ഭാഗത്തേക്ക് വന്നതാണ് കേട്ടോ. ഇവിടെ കണ്ടില്ലേ ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിരിക്കണം. നമ്മുടെ കവയാണിത്. ഇപ്പൊ വെള്ളം നിറഞ്ഞിരിക്കുന്നോണ്ടാണ് അല്ലേ, ഇപ്പൊ വെള്ളം നിറഞ്ഞിരിക്കണോണ്ടാണ് കേട്ടോ. ആ നാല് പനകളൊക്കെ അവിടെ നിന്ന് കാണണ്ട നോക്കുന്നു. ഞാൻ പറയാം, മറ്റൊന്ന് പറയാം. നീ ഇപ്പൊ എടുത്തോ തൽക്കാലം. അങ്ങനെ
കൊറേ നാളുകൾ അല്ലേ ഇവിടെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഊഞ്ഞാൽ കെട്ടിട്ട് കൊറേ കാലങ്ങളായ കുറച്ചായിട്ടുള്ള തോന്നട്ടോ ഗൈസ്. കുറേ ഊഞ്ഞാലുകൾ കെട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ വന്നിട്ട് അടിപൊളി റിലാക്സ് ആയിട്ട് ഇരിക്കാം. നമ്മുടെ കാവന്റെ കാഴ്ചകൾ ഇപ്പോൾ വെള്ളമൊക്കെ കയറിയിരിക്കുന്നതുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. എന്നാലും നമുക്ക് ഇവിടെയൊക്കെ അടിപൊളിയായിരുന്നു ഊഞ്ഞാലൊക്കെ ആടിക്കാറ്. നേരെ ഓപ്പോസിറ്റ് ഫുഡ് ഒക്കെ കഴിക്കുന്ന ഒരു എന്താണ് ഒരു ഹോട്ടലുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മളൊരിക്കൽ ഈ ചായക്ക ഈ കടയിൽ വന്നില്ല ഈ അമ്മൻ്റെ. ഓക്കെ ആദ്യം ആട്ടി വിട്. ഓക്കെ, മലമ്പുഴ കവയിൽ നമുക്ക് ഇതുപോലെ അയ്യോ കവയിലേ നമുക്ക് ഇങ്ങനെ ഊഞ്ഞാലാടാട്ടെ. ഊഞ്ഞാലുകൾ കുറേ എണ്ണം കെട്ടി വെച്ചിട്ടുണ്ട്. ഒരുപാട് പേരുണ്ട് കേട്ടോ, കണ്ട സൈഡൊക്കെ ഒരുപാട് പേരുണ്ട്. ഈ ഭാഗത്ത് കുറേ ഊഞ്ഞാലുകൾ കെട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കവയിൽ. അപ്പം അവിടെ വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളിച്ച് കുറച്ച് നേരമൊക്കെ ഊഞ്ഞാലാടി രസിക്കാം. സൗവാട ഊഞ്ഞാലാട്ടി വിണ്ട് സർ. ഇത് നമ്മുടെ ഭാരതപ്പുഴയൊന്നും അല്ല കേട്ടോ, നമ്മുടെ പാലക്കാട് കവയിലേക്ക് പോകുന്ന അവിടെയുള്ള വെള്ളം നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഗൈസ് കാണുന്നത്. അപ്പോൾ പോവുക ഒരുപാട് നല്ല നല്ല കാഴ്ചകളാണ് കാണുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകാർ ഒരുപാട് പേര് വരുന്നുണ്ട് ഗൈസ്. അപ്പൊ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗൈസ്. ബാക്കിൽ നല്ല വലിയ മലകള്, പിന്നെന്താ പറയാ മഞ്ഞ കളർ നോക്ക് ഗൈസ്. നല്ല അല്ലേ, കുളവാഴയാണെന്നറിയില്ല അല്ലേ, മഞ്ഞ കളർ കേട്ടാ അല്ലേ. ഓ അടിപൊളി കേട്ടാ. നമുക്ക് ഓരോ തവണ നമ്മൾ ഈ കവയിലേക്ക് വരുമ്പോഴും വ്യത്യസ്തമായ കാഴ്ചകളാണ് കേട്ടോ കാണുന്നത്. എന്തായാലും വെയിൽ കാലത്ത് വരുന്നതിനെക്കാട്ടി അടിപൊളിയായിട്ടായിരുന്നു ഇന്ന് വരാൻ. അതുമല്ല മഴയും ഇല്ല, ഒരു നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ ഗൈസ്. മൂടിയൊക്കെ ക്ലൈമറ്റാണ്, മഞ്ഞുള്ള ക്ലൈമറ്റാണ്. പക്ഷെ എന്താ വീഡിയോയിൽ നല്ല ക്ലാരിറ്റി കിട്ടുന്നില്ല വെയിൽ ഇല്ലാത്തതുകൊണ്ട് അല്ലേ. പക്ഷെ നല്ല രസമുണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ. അപ്പം ഗൈസ് ഞങ്ങളിന്ന് ഒന്നാമ്പുഴപ്പാലം വരെ വരുന്നുള്ളൂ കേട്ടോ. അങ്ങ് നേരെ പോയി കഴിഞ്ഞാൽ ആനക്കല്ല്, പിന്നെ ഞങ്ങൾ അന്ന് പോയ എലിവാൽ എന്ന് പറഞ്ഞ ഗ്രാമമൊക്കെ നേരെ പോകുമ്പോഴാണ്. പക്ഷെ ഞങ്ങളിപ്പോൾ ഈ ഒന്നാം പുഴ വരെ വന്നിട്ട് തിരിച്ചു പോകാം കേട്ടോ ഗൈസ്. ഇനി എന്തെങ്കിലും പോയി കഴിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് കേട്ടോ ഗൈസ്. ഓക്കെ.
അല്ല, അപ്പൊ ഇപ്പൊ ഇത്തവണ ഞങ്ങള് മലമ്പുഴയ്ക്ക് കവ കാണാൻ വന്നിട്ട് ഒരു ഹട്ടിലാണ് കേസ് കഴിക്കാൻ വന്നിരിക്കുന്നത്. അത് ഓലപ്പറ ഇരുന്ന് കഴിക്കണ അടിപൊളി എന്താ പറയാ ആംബിയൻസ് ആണ് ഇവിടെ. നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പറഞ്ഞു ബിരിയാണി പറഞ്ഞു പറഞ്ഞോ കുടിക്കാൻ എന്താ ഉള്ളത്? കുടിക്കാൻ ചായ ഉണ്ടല്ലേ? ചായ ഉണ്ട്. എനിക്ക് എന്താ ചായ എനിക്ക് മാറട്ടെ. ചായ വേണം? ചായ വേണം. ലൈം? ബിരിയാണി ആണ്ട്ടെ ഗൈസ് ട്രൈ ചെയ്യാൻ പോണത്. അപ്പൊ ഇവിടെ വന്നിട്ട് എന്തായാലും നോക്കട്ടെ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കട്ടെ ഗൈസ്. ആ ഇടും. അപ്പൊ ഞങ്ങളൊന്നും എന്തായാലും ഒരു ബിരിയാണി തന്നെ വാങ്ങിയിട്ടുള്ളൂ. അല്ല സൗ, രണ്ടാമതും കൂടി കഴിക്കാൻ വേണ്ടിട്ടാണ് ഒരു ബിരിയാണി വാങ്ങിയിട്ടുള്ളൂ ഗൈസ്. സൗ ചിക്കൻ മാത്രം നോക്കുകയാണ്, ഉണ്ടാവില്ലയോന്ന്. ലെഗ് പീസ് ഫസ്റ്റ് എടുത്തിട്ട് കളി. വാവ്, എനിക്ക് മുട്ട കിട്ടി ഗൈസ്, എനിക്ക് മുട്ട കിട്ടി. സൗന് മുട്ടയില്ല. അടിപൊളി മുട്ട. കുറേ തവണ നമ്മളിവിടെ ഈ തവണ കുറേ എന്താ പറയുക അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്. ഞങ്ങൾ മലമ്പുഴയ്ക്ക് വരണം വിചാരിച്ചല്ല, എന്നാലും വന്ന് ബിരിയാണിയാണ് ഒന്ന് കഴിക്കണം. നല്ല ടേസ്റ്റ് നോട്ടോ. ഒന്ന് ലെഗ് പീസ് എനിക്ക് തന്നിരിക്കണം ഗൈസ്. ലെഗ് പീസ് േ മരം സോടി മരം നോക്ക്, വളഞ്ഞു പൊളഞ്ഞു കിടക്കണ മരമാണ് സൗ. വള്ളി വള്ളിപ്പടപ്പ അടിപൊളിയില്ലേ നോക്ക്. ഓഹോ.